വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കളികളാണ് ബി ജെ പി നടത്തുന്നത്. നേരായ വഴിക്ക് ഒരു രീതിയിലും അവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മറ്റു രീതിയിലുള്ള വഴികൾ ആലോചിക്കുകയാണ്. പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യപടിയായി അവർ നടത്തിയത്. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ വ്യാജ പ്രചരണം ഉൾപ്പെടെയുള്ളത് തുടങ്ങിയിരിക്കുകയാണ്. ബി ജെ പിയുടെ സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രിയങ്കാഗാന്ധിക്കെതിരെ അപവാദം പരത്തി വലിയ രീതിയിൽ തേജോവധം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഇതിനുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിയായി പുതുമുഖത്തെയാണ് വയനാട്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയ നേതാവായ കെ സുരേന്ദ്രനെ ഇറക്കിയിട്ടും അവിടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരുന്ന മണ്ഡലമാണ് വയനാട്. വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട് ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടത്താൻ തന്നെയാണ് ബി ജെ പി ശ്രമിച്ചത്. എന്നാൽ അത് പരാജയപ്പെട്ടു. രാഹുൽ ഗാന്ധി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 431,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ വിജയിച്ചു കയറിയത്. താൻ വയനാട്ടിൽ കാലുവെച്ചപ്പോൾ തന്നെ തനിക്കൊരു അമ്മയെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രിയങ്ക പ്രചരണം ആരംഭിച്ചത്. വയനാട്ടുകാർ വെറും വോട്ടർമാർ മാത്രമല്ല, അവർ തന്റെ കുടുംബം പോലെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും ദുർഘടം പിടിച്ച സാഹചര്യത്തിലാണ് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അമേഠിയിൽ വ്യാജ പ്രചരണം നടത്തി സ്മൃതി ഇറാനി ജയിച്ചു കയറിയപ്പോൾ വയനാട്ടുകാരാണ് രാഹുൽ ഗാന്ധിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. അതിനുശേഷമാണ് ഭാരത് ജോഡോ അന്യായാത്ര നടത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അതിനുശേഷം മണിപ്പൂരിൽ നിന്നും നവി മുംബൈ വരെയുള്ള രണ്ടാം യാത്രയും നടത്തിയത്. ഇതിന്റെ എല്ലാം ഊർജ്ജം ലഭിച്ചത് വയനാട്ടിൽ നിന്നാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ ഇത്ര മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിയെ സജ്ജമാക്കിയത് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണെന്നുള്ളതും ഭൂരിപക്ഷം ഒരു രീതിയിലും കുറയില്ല എന്നുമുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടാണ്. എന്നാൽ റായ്ബ്രേലിയിൽ വലിയ പ്രചരണമൊന്നും നടത്താതെ തന്നെ അദ്ദേഹം 300,000 വോട്ടിനാണ് വിജയിച്ചത്. എന്നാൽ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് വയനാട് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തല്ല എന്നുള്ള രീതിയിലാണ്. വാസ്തവത്തിൽ ഈ രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്തവരാണ് നെഹ്റു കുടുംബക്കാർ. അത് ഒരിക്കലും നരേന്ദ്രമോദിയെ പോലുള്ള വ്യക്തിക്കോ ബി ജെ പിക്കോ ഒന്നും മനസ്സിലാകില്ല. അവർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനു വേണ്ടി എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഗഡ്കരി പറഞ്ഞത് മന്ത്രിസഭയിൽ അഴിച്ചുപണിയില്ലെങ്കിൽ ബി ജെ പി തകിടം മറിയുമെന്ന്. ഇപ്പോൾ ലോക്സഭയിൽ പ്രിയങ്കാഗാന്ധി കാലുകുത്താതിരിക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ അതെല്ലാം ചെയ്യുകയാണ് ബി ജെ പി. അത് നടക്കില്ല എന്ന് അറിയാമെങ്കിലും വെറുതെ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ല. പ്രിയങ്ക കൂടി വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ തകിടം മറിയുമെന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് വയനാട്ടിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.